ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഫ്രാങ്ക്ലിൻ്റെ ബാക്കി എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഗൈസ്, നമ്മൾ ഈ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസവും കൂടെ കൂട്ടിയിട്ട് 10 ദിവസം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഗൈസ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷോർട്സ് വീഡിയോസും ഇതുപോലെ തന്നെ കുറേ ദിവസം കൊണ്ട് എടുക്കില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഷോർട്സൊക്കെ ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് കയറി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വെബ് സീരീസിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാനായിട്ട് പോകല്ലേ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗൈസ്. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബുൾജെറ്റിൻ്റെ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രാങ്ക്ലിനല്ല കൊണ്ടുവന്നത്, നമ്മുടെ ബെന്നി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടി നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ബെന്നിക്ക് പലേറ്റോ സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ലെസ്റ്ററും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ പോയ ആ ഒരു ടൈമിൽ ലെസ്റ്റർ നമ്മളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെസ്റ്ററും നമ്മുടെ ബെന്നിയും കൂടെ നമ്മളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. സിറ്റിയിൽ ഒരു റൈസിംഗ് ഇവൻറ്റ് നടക്കുന്നുണ്ട്, അതിൽ നമ്മൾ പങ്കെടുക്കണമെന്ന് നമ്മുടെ ബെന്നിയും അതുപോലെ തന്നെ ലെസ്റ്ററും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടി, ആ ഒരു റൈസിംഗ് ഇവൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടി വേണമല്ലോ ഗൈസ്. അപ്പോൾ ആ ഒരു വണ്ടി എന്തായാലും ബെന്നിയുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല. അതുകൊണ്ടിട്ട് ആ ഒരു വണ്ടി ഒരിടത്തു നിന്ന് അടിച്ചു മാറ്റണമെന്നൊക്കെ തന്നെ ബെന്നി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ ലെസ്റ്റർ നമ്മുടെ ലെമാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ലെമാറ് എന്തായിരുന്നാലും നമ്മുടെ വൈ സിറ്റിയിൽ നിന്ന് ഫുൾ പവറോടുകൂടി നമ്മുടെ ലോസ് ആൻഡ്രസ് സിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ലെമാറിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ലെമാർ എന്തായാലും സിറ്റിയിൽ എവിടെയോ നിൽക്കുന്നുണ്ട് ഗൈസ്. ലൊക്കേഷനൊക്കെ ലെമാർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ലെമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൈക്കിളിൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു പാർക്ക് പോലത്തെ ചെറിയൊരു സ്ഥലമൊക്കെ തന്നെ ഉണ്ട് ഗൈസ്, റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. ആ ഒരു സ്ഥലത്ത് എവിടെയാണ് ലെമാർ നിൽക്കുന്നത്? നമുക്ക് എന്തായാലും വണ്ടി നേരെ അങ്ങോട്ടേക്ക് കത്തിച്ച് വിടാം. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മൈക്കിളിൻ്റെ മാൻഷൻ. ഓക്കെ, എന്തായാലും മൈക്കിൾ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ മൈക്കിളിനെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് കാണേണ്ടത് നമ്മുടെ ലെമാറിനെയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ എന്തായാലും ലെമാർ നിൽക്കുന്ന ലൊക്കേഷൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പാർക്ക് പോലത്തെ ഈ ഒരു സ്ഥലത്താണ് ലെമാർ ഉള്ളതെന്നാണ് നമുക്ക് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ ഇട്ട് ലെമാറിനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ലെമാർ ഇവിടെ എവിടെയെങ്കിലും കാണും. ഓക്കെ, എന്തായാലും നമുക്ക് ലെമാറിനെ വിളിച്ചു നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ലെമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെമാർ ഇതാ ഓടി വന്ന് നമ്മുടെ വണ്ടിയിലൊക്കെ ബേക്ക് സീറ്റിലൊക്കെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഈ ഒരു വണ്ടി നമ്മുടെ ലെസ്റ്ററിൻ്റെ വണ്ടിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ആ ഒരു നെപ്പോളിയനൊക്കെ കൊണ്ടുവന്ന് ബെന്നിരേഖയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോൾ ലെസ്റ്റർ നമുക്ക് തന്നുവിട്ട വണ്ടിയാണ് ഗൈസ്. ഇത് ലെസ്റ്ററിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് പൊയ്ക്കോളാനൊക്കെയാണ് ലെസ്റ്റർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും നൈസായിട്ട് വണ്ടിയൊക്കെ അവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല ഗൈസ്, ബെന്നി എന്തായാലും റെഡിയാക്കി കൊടുത്തോളും. ആ ഒരു റെഡ് വണ്ടിക്കാരെ നമ്മളെന്തോ റൈസിങ്ങിന് വിളിക്കുന്ന പോലെയൊക്കെ തോന്നി ഗൈസ്. അമ്മ അവിടെ ഇട്ട് ഭയങ്കര റൈസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്കിപ്പം ടൈമില്ല ഗൈസ്, നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഗൈസ്, എന്തായാലും നമുക്ക് പോവേണ്ട ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ലെസ്റ്റർ നമ്മുടെ ലെമാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലെസ്റ്റർ നമ്മുടെ ലെമാറിൻ്റെ കയ്യിൽ ലൊക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെമാർ ബേക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. മിക്കവാറും അവിടെ നല്ലൊരു ഫൈറ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വരാൻ പറ്റത്തുള്ളൂ. ഒരു സൂപ്പർ വണ്ടിയാണെന്ന് മാത്രമേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഗൈസ്. നമ്മുടെ ബെന്നി ഏത് വണ്ടിയാണെന്നൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നോക്കി നോക്കുക ഏത് വണ്ടിയാണെന്നൊക്കെ. ഓക്കെ, എന്തായാലും നമ്മളിത് ഈ ഒരു ഓഫ് റോഡൊക്കെ കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തൊക്കെ തന്നെ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ ആദ്യം ഒന്ന് നോക്കി നോക്കാം ഗൈസ്. അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കി നോക്കുക, അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അതിനുശേഷം മാത്രമേ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ഫൈറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അവിടെ എത്ര പേരുണ്ടെന്ന് ഒന്നും തന്നെ നമുക്ക് അറിയില്ല. അതൊന്നും ലെസ്റ്റർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ആ ഒരു ലൊക്കേഷൻ മാത്രമേ ലെസ്റ്റർ തന്നിട്ടുള്ളൂ. ലെമാറിനെ നമ്മുടെ കൂടെ വിട്ടിട്ടുണ്ട് ഗൈസ്. ലെമാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല ഗൈസ്. ലെമാർ എന്തായാലും കറക്റ്റായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലെമാർ പറയുന്ന ആ ഒരു വഴി കൂടെയാണ് കേട്ടോ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലെസ്റ്ററിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഈ ഒരു വണ്ടി എന്തായാലും ഒരു കേടുപാടും കൂടാതെ തന്നെ നമുക്ക് തിരിച്ച് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദൂരേക്ക് മാറ്റി, ആ ഒരു ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറ്റി നമുക്ക് ഈ ഒരു വണ്ടി പാർക്ക് ചെയ്തിടാൻ ഗൈസ്. ഇല്ലെങ്കിൽ അവിടെ ഒരു ഫൈറ്റൊക്കെ എടുക്കേണ്ടി വരികയാണെങ്കിൽ മിക്കവാറും ഈ ഒരു വണ്ടിയൊക്കെ തല്ലിപ്പൊളിഞ്ഞ് പോകും. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണെന്നാണ് ലെമാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ലെസ്റ്റർ തന്ന ലൊക്കേഷൻ ഇതാണെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി നൈസായിട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മതിലിൻ്റെ ഉള്ളിലേക്ക് കയറിയിടാൻ ഗൈസ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് നോക്കി നോക്കി. ഇനിയിപ്പോൾ ഇതാണോ ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് കൺഫേം ആക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെള്ളിയിൽ വേറെ ആരെയും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനകത്തായിരിക്കും മിക്കവാറും ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിനകത്തായിരിക്കും. അപ്പോൾ ലെമാർ നമ്മളടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാനാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മണ്ടയിലൊന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിലേക്കുള്ള ഒരു വ്യൂ കിട്ടത്തില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു
വീട്ടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ. പക്ഷേ ആ ഒരു നമ്മുടെ ഈ ഒരു നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറാനായിട്ട് ഒരു വഴിയില്ല ഗൈസ്. ഓക്കേസ്, എന്തായാലും നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങി, എന്നിട്ട് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു മതിലിൻ്റെ സൈഡിലേക്ക് ചെന്ന് നിന്നിട്ട് ആ ഒരു മതിലിൽ കയറി ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു മതിലിൽ വലിഞ്ഞ് കയറാൻ പറ്റുമോ നോക്കി നോക്കാം. ഗൈസ് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ചുകൂടെ താഴേക്ക് പോയി നോക്കാം. ഇവിടെ എന്തായാലും ഹൈറ്റ് കുറവാണ്. ഓക്കേസ്, എന്തായാലും നമ്മുടെ ഈ ഒരു മതിലിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഓക്കേസ്, എന്തായാലും ഈ ഒരു ട്രക്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രക്കിൽ ഒരു വണ്ടിയൊക്കെ തന്നെ കയറ്റി ഇട്ടിട്ടുണ്ട്. ഗൈസ് എനിക്ക് തോന്നുന്നത് GTR ആണെന്നാണ് തോന്നുന്നത്. ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കേസ്, എന്തായാലും നമുക്ക് ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. ഓക്കേസ്, എന്തായാലും ഇവിടെ കുറേ പേരൊക്കെ തന്നെ ഗണ്ണൊക്കെ പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഗണ്ണൊക്കെ എടുത്തിട്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ തന്നെ കയറാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ലെമാറിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ കുറേ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെ കയ്യിലും ഗണ്ണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെമാറിത് ഒരു ഗണ്ണൊക്കെ എടുത്തിട്ട് ഫുള്ള് സെറ്റായിട്ട് ഫ്രണ്ടേ ഓടി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു ഗണ്ണൊക്കെ തന്നെ കയ്യിലെടുക്കാം ഗൈസ്. അത്യാവശ്യം നല്ലൊരു ഗണ്ണ് തന്നെ എടുക്കണം, കാരണം ഇവിടെ ഒരുപാട് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കേസ്, എന്തായാലും നമ്മുടെ ലെമാറിത് ഫ്രണ്ടേ കയറി പോയിട്ട് ആ ഒരു ഗേറ്റിൻ്റെ അവിടെയൊക്കെ തന്നെ ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ആരും കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത് കുറച്ചുകൂടെ ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു. ഓക്കേസ്, ഇതാ ഇവിടെയാണ് കേട്ടോ ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ലെമാറിത് ഫ്രണ്ട് കയറി പോയി അവന്മാരെയൊക്കെ അടിച്ചത് വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവന്മാരെല്ലാവരും ഇവിടെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇവന്മാരെ ഫുൾ അടിച്ചിട്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ ലെമാറിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി നിന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ലെമാറ് വിഷയമാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ അടിച്ചിട്ട് നമ്മുടെ ലെമാറാണെന്നാണ് ഗൈസ് തോന്നുന്നത്. കാരണം ലെമാറാണ് ഏറ്റവും ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഫൈറ്റ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിൽ എന്തായാലും കുറച്ച് ബേക്ക് ഇറങ്ങിയിട്ടൊക്കെ നിന്ന് കവർ എടുത്തൊക്കെ നിന്നൊക്കെയാണ് അടിക്കുന്നത് കേട്ടോ. എന്തായാലും കുറേ പേരൊക്കെ തന്നെ ഇവിടെ ചത്ത് വീഴുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് കയറാൻ പറ്റും നോക്കി. ഓക്കേസ്, എന്തായാലും ആ ഒരു ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവന്മാർ. എന്തായാലും നമുക്കിത് ഈ ഒരു തെങ്ങാണെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും ഈ ഒരു മരത്തിൻ്റെ പിറകിലൊക്കെ തന്നെ കവർ എടുത്ത് നിന്നിട്ട് ഇവന്മാരെ അടിച്ചിടാൻ പറ്റും നോക്കി നോക്കാം. ഓക്കേസ്, എന്തായാലും ഇവന്മാരെല്ലാവരും ഉടുപ്പിടാതൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. ഏതോ ഗ്യാങ് മെമ്പേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. റോഡിൽ കൂടെ പോകുന്ന കാറുകളെല്ലാം ഇവന്മാരുടെ നെഞ്ചതൂടെയൊക്കെ കയറ്റി ഇറക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അവന്മാരൊക്കെ നല്ല പേടിച്ചിട്ടാണ് ഗൈസ് പോകുന്നത്. ഇവിടെ ഈ ഒരു ഫൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് പേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. മിക്കവാറും പോലീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ആ ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേ പറ്റത്തുള്ളൂ. ലെമാറിനെ കാണുന്നില്ല ഗൈസ്. ലെമാർ എനിക്ക് തോന്നുന്നു ബേക്കിൽ ഇതവിടെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഗൈസ്, എന്തായാലും ലെമാറിത് അവിടെ എവിടെയെങ്കിലും കവർ എടുത്ത് നിന്ന് അടിക്കുന്നുണ്ടോ? ഓക്കെ, ഒരുത്തനും കൂടി ഉണ്ട്. അവനെയും കൂടെ നമ്മൾ ഇവിടെ അടിച്ചൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ലെമാറിത് വന്നിട്ടുണ്ട്. ഈ ഒരു മതിലിൻ്റെ ബേക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ലെമാർ അവിടെ ആരോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഒരുത്തൻ കിടക്കുന്നുണ്ട്. അവനെ നമ്മൾ ഇത് അവിടെ അടിച്ച് ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഓക്കെ, എന്തായാലും നമുക്കിനി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഗൈസ്, ഇവിടെ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരുത്തനൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ കുറേ വണ്ടികളൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചാത്തൻ വണ്ടികളാണ്. ഗൈസ്, നമുക്ക് വേണ്ടത് ഈ ഒരു ട്രക്കിൻ്റെ ബേക്കിൽ കിടക്കുന്ന ഈ GTR ആണ് ഗൈസ്. ഓക്കെ, എന്തായാലും അത് GTR തന്നെയാണ് കേട്ടോ. ഒരു റെഡ് കളർ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്, പവർ വണ്ടിയാണെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്കോട് കൂടി തന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് വെളിയിലേക്ക് പോകാം ഗൈസ്. കുറച്ച് ദൂരം പോയതിന് ശേഷം നമുക്ക് ഈ ഒരു ട്രക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് നമുക്ക് GTR ഒക്കെ എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചൊന്ന് ഓടിച്ച് പോയി നോക്കാം. ഓക്കേസ്, എന്തായാലും ലെമാറിനെ കാണുന്നില്ല. ലെമാർ എന്തായാലും നമ്മുടെ ആ ഒരു ലെസ്റ്ററിൻ്റെ വണ്ടി എടുത്തിട്ടൊക്കെ തന്നെ നേരെ വന്നോളൂ. നമുക്ക് നേരെ പോകേണ്ടത് ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ. ബെന്നി നേരെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വർക്ക്ഷോപ്പിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട്. എന്തായാലും നമ്മൾ ട്രക്കും എടുത്തിട്ടാണ് കേട്ടോ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബേക്ക് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്തോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലെമാർ ബേക്കിൽ ചെന്നിട്ട് ആരെയൊക്കെ അവിടെ അടിച്ചിടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ലെമാർ എന്തായാലും അതൊക്കെ നോക്കിയോളും ഗൈസ്. അത് കഴിഞ്ഞിട്ട് ലെമാർ എന്തായാലും ലെസ്റ്ററിൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മുടെ പിറകെ വന്നോളും. നമ്മളെന്തായാലും ഈ ഒരു ട്രക്കും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ട്രക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു GTR തന്നെ വെളിയിലേക്ക് ഇറക്കി എടുത്തിട്ട് GTR ഓടിച്ചിട്ട് പോകാം ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ GTR ഒക്കെ എടുത്തത് വെളിയിലേക്ക് ഇറക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് നോക്കാം. വണ്ടിയൊക്കെ ടോപ്പ് സ്പീഡൊക്കെ എത്രയൊക്കെ കയറും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എന്തായാലും പോലീസുകാർക്ക് ഇതാ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നതാണെന്നാണ് തോന്നുന്നത്. ലെമാർ എന്തായാലും അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടാവും മിക്കവാറും. ഓക്കേസ്, എന്തായാലും പോലീസുകാർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഗൈസ്, വിഷയം വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വണ്ടിയൊക്കെ എന്തായാലും ഫുള്ള് അപ്ഗ്രേഡ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് കൊണ്ടിട്ടിരുന്ന വണ്ടിയാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബെന്നിക്ക് ഇനി ഇതിൽ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ബെന്നി എന്തായാലും നേരെ ഈ ഒരു വണ്ടിയും കൊണ്ട് ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ഇതിൻ്റെ പെയിൻറ്റ് കളർ എന്തെങ്കിലും മാറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. കാരണം ഇത് നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന വണ്ടി ആയതുകൊണ്ട് മിക്കവാറും ബെന്നി എന്തായാലും പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, എൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം.
നമുക്ക് ഇൻറ്റീരിയർ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഫ്രാങ്കിളിൻ്റെ വെളിയിലേക്കൊക്കെ ഇറങ്ങി പോവുകയാണ്. ഗൈസ് എന്തായാലും നമുക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നൈസായിട്ടൊന്ന് ഇൻറ്റീരിയർ കാണിച്ചു തരാം ഇതിൻ്റെ. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയറും നല്ലൊരു ക്വാളിറ്റി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ എന്തായാലും ബെന്നിയുടെ ഷോപ്പിലേക്ക് കത്തിച്ച് വിടാം. ഗൈസ് വണ്ടി അത്യാവശ്യം നല്ലൊരു സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെ കയറി പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു സ്പീഡിനനുസരിച്ചുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഗൈസ് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയും കൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു റൈസിംഗ് ഇവൻറ്റിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നാണോ ആ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഗൈസ് ബെന്നി അതിനെപ്പറ്റി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടി എടുത്തുകൊണ്ട് വരാൻ മാത്രമേ നമ്മളുടെ അടുത്ത് ബെന്നിയും ലെസ്റ്ററും പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ബെന്നിയുടെ ഷോപ്പിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എന്തായാലും നമുക്ക് അകത്തേക്ക് കയറ്റാം. ബെന്നി ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമുക്ക് വണ്ടി അകത്തേക്ക് കയറ്റിയിട്ട് ഇതിനെ അകത്തേക്ക് പാർക്ക് ചെയ്തിടാം. ഗൈസ് അതിനുശേഷം നമുക്ക് എന്തായാലും ബെന്നിയെ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ബെന്നി ഇവിടെ ഇല്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ബെന്നിയുടെ സ്റ്റാഫുകളെ ആരെയും കാണുന്നുമില്ല. ഗൈസ് എന്തായാലും വണ്ടി നമുക്ക് നൈസായിട്ട് ഇവിടെ കയറ്റി പാർക്ക് ചെയ്തിടാം. എൻ്റെ മോനെ ഗൈസ് വിഷയം വണ്ടിയാണ് കേട്ടോ. ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് ഇനി ഇതിൽ വേറെ കളർ അടിക്കുകയാണെങ്കിൽ ഏത് കളർ അടിക്കണമെന്നുള്ള കാര്യമൊക്കെ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ജി ടി ആർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ജി ടി ആർ ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വണ്ടികളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു വണ്ടികളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ കത്തുന്നുണ്ട് കേട്ടോ. അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ബെന്നിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഗൈസ് അപ്പോൾ ബെന്നി ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ബെന്നിയെ ഒന്ന് വിളിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണമെന്നൊക്കെ തന്നെ ചോദിച്ചു പോകാം. ഇന്നിപ്പോൾ ഇന്നാണോ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതെന്തായാലും നമുക്ക് ബെന്നിയുടെ അടുത്ത് ചോദിച്ചു പോകാം. ഗൈസ് ഓക്കെ, എന്തായാലും നമ്മൾ ബെന്നിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ല ഇവൻറ്റ് നടക്കുന്നത്, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ ഓഫീസിൽ കയറി വെയിറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബെന്നി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഓഫീസ് റൂമിലേക്ക് കയറിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ബെന്നി വരുന്നത് വരെ. ഗൈസ് എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗൈസ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെബ് സീരീസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ. ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഇനി വെബ് സീരീസ് അങ്ങനെ കൂടുതലായിട്ട് കണ്ടിന്യൂ ചെയ്യണോ അല്ലെ മോഡ് വീഡിയോസൊക്കെ കൂടുതലായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. കാരണം നിങ്ങൾക്ക് വെബ് സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു എന്തെങ്കിലും ഒരു വോട്ടിംഗ് പോലെ എന്തെങ്കിലും ഇടാം. ഗൈസ് അതിൽ നിങ്ങൾ വോട്ട് ചെയ്താലും മതി നിങ്ങൾക്ക് വെബ് സീരീസ് ആണോ കൂടുതൽ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ മോഡിങ് വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് മോഡ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് അങ്ങനെ ഉള്ള വീഡിയോസ് ആണോ കാണാൻ താല്പര്യം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അതിലൊരു വോട്ട് ചെയ്താലും മതിയാവും. ഗൈസ് ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.